ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ നാളെയാണ് നമ്മുടെ എക്സാം. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാം ഏകദേശം സിമ്പിളായ ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ നോൺ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് ആയിട്ട് ആകെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് ഈ ഒരു എക്സാമിൽ, ഈ ഒരു പബ്ലിക് എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമർ സെക്ഷനാണ്. ഇതുവരെ ഞാൻ ഫുള്ള് റൈറ്റിംഗ് സെക്ഷനായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമർ സെക്ഷനിലാണ്. ഗ്രാമർ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്? അതായത് ഫസ്റ്റ് വണ്ണാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇഡിയംസ്. ഇഡിയംസ് അതേപോലെ തന്നെ നമുക്ക് ഇഡിയംസ്, ഓക്കെ, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ട് മൂന്ന് വർഷം മുന്നേ ഈ ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് തന്നെയാണ് ഇഡിയംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രേസൽ വേർബ്സ് വരാറുണ്ട്. ഫ്രേസൽ വേർബ്സ്, ഓക്കെ, ഫ്രേസൽ വേർബ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അധിക ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അന്ന് ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ആകെ രണ്ടോ മൂന്നോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് ടെൻസ്. ഓക്കെ, ടെൻസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവും. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഓക്കെ, അതിങ്ങനെ എന്താണെന്ന് വരില്ല കേട്ടോ. അത് ചിലപ്പോൾ സെൻറ്റൻസിൽ ഹാവോ ഹാസോ അല്ലെങ്കിൽ തേർഡ് ഫോമൊക്കെ എന്ത് ചെയ്യും, മിസ്റ്റേക്ക് ആയി കൊടുക്കും. ആ ഒരു രീതിയിലാണ് വരിക. പിന്നെ പ്രിപ്പൊസിഷൻ, അതേപോലെ തന്നെ പാസീവ് വോയിസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് സാധാരണ ഗ്രാമർ സെക്ഷനിൽ വരാറുള്ളത്. ഗ്രാമർ സെക്ഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു അഞ്ച് ആറ് മാർക്കിൻ്റെയൊക്കെയാണ് നമുക്ക് ഗ്രാമർ സെക്ഷനിൽ വരാറുള്ളത്. വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.